എന്ത് കാരണം പറഞ്ഞു അദ്ദേഹം? ഇച്ചിരി അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു ഇച്ചിരി കൂടെ, അല്ലല്ല അദ്ദേഹം പറഞ്ഞു ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞോളൂ. ഉപതെരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രശ്നം അല്ല. മന്ത്രിസ്ഥാനമൊന്നും നിഷേധിച്ചിട്ടൊന്നുമില്ലല്ലോ. ആരാ അങ്ങനെ പറഞ്ഞത്? മന്ത്രിസ്ഥാനം നിഷേധിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും. ഞാൻ ചോദിക്കട്ടെ, എൻ സി പിയുടെ മന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ട ആരാണ്? എൻ സി പി അല്ലേ? എൻ സി പിയുടെ പാർലമെൻ്ററി പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്? ശരത് പവറല്ലേ തീരുമാനിക്കുന്നത്? എങ്ങനെ ശശീന്ദ്രൻ മന്ത്രിയായത്? കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പ്രഫുൽ പട്ടേൽ ഇവിടെ വന്ന് ഞങ്ങളുമായിട്ടെല്ലാം ഈ ഇരിക്കുന്നവരെല്ലാം ഡിസ്കഷനിൽ പങ്കെടുത്തവരാണ്. ഡിസ്കസ് ചെയ്തു ശശീന്ദ്രനെ ആക്കി. അന്ന് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, രണ്ടര വർഷം രണ്ടര വർഷം. ഇത് ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, രണ്ടര വർഷം രണ്ടര വർഷം. അത് അന്ന് നിങ്ങളെല്ലാവരും എന്നെ കളിയാക്കിയ കൂട്ടത്തിലാണ്, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പം നമുക്കതല്ലല്ലോ സബ്ജക്റ്റ്. അതാണോ ഇപ്പോഴത്തെ സബ്ജക്റ്റ്? അതല്ലല്ലോ. അതാണോ ഇപ്പോഴത്തെ അതെ അല്ല ആണോ ഇല്ലെന്നുള്ളത് നിങ്ങൾ പറ. കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അല്ല, മുഖ്യമന്ത്രിയല്ലേ അതിൻ്റെ കറക്റ്റ് മറുപടി പറഞ്ഞിരിക്കുന്നത്? ഇച്ചിരി ലേറ്റ് ആവും. അങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളി പറയാം, മുഖ്യമന്ത്രിക്ക് വേണ്ട പേടിയുണ്ടോ തോമസ് കെ തോമസിന്? തോമസ് കെ തോമസ് ഇങ്ങനൊരു വിഷയമുണ്ട്, മന്ത്രിയാക്കാൻ ഒക്കത്തില്ല എന്തോർത്തങ്ങ് പറഞ്ഞാൽ പോരെ, വിഷയം തീർന്നില്ലേ? നല്ല ചോദ്യമാണ്, ഇത് ചോദിക്കണം നിങ്ങൾ. കാരണം ഇതാരാണ് പിന്നിൽ? ഞാൻ ചോദിക്കട്ടെ, തോമസ് ചാണ്ടി എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ കുട്ടനാട്ടിൽ നിന്നും രണ്ടു പ്രാവശ്യം യു ഡി എഫിലും എൽ ഡി എഫിൽ നിന്ന് ഈ ആൻ്റണി രാജുവിൻ്റെ പാർട്ടിയിലുള്ള ആളെയാണ് പരാജയപ്പെടുത്തിയത്. പഴയ കെ സി ജോസഫ്. അതിനുശേഷം നടന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും തോമസ് ചാണ്ടിക്ക് വന്നത് ജേക്കബ് എബ്രഹാമാണ്. അപ്പോൾ ജേക്കബ് എബ്രഹാമിനെ പരിചയപ്പെടുത്തി. നാലാമത്തെ പ്രാവശ്യം തോമസ് ചാണ്ടിയുടെ നിര്യാണ ശേഷം ഞാൻ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വന്നു. എനിക്കെതിരെ വന്നത് ജേക്കബ് എബ്രഹാമാണ്. ഓക്കെ. അപ്പം അന്ന് ഇവർ വളരെയേറെ ശക്തി ഉപയോഗിച്ച് സീറ്റിന് വേണ്ടി അവിടെ പ്രവർത്തിച്ചു. ആരാ? കെ സി ജോസഫിന് കുട്ടനാട് കിട്ടാൻ വേണ്ടി സി എമ്മിനെ വരെ കണ്ടു അന്ന്. എല്ലാ കാര്യത്തിനും സീറ്റ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ സി എം സമ്മതിച്ചില്ല. സി എം പറഞ്ഞത് എൻ സി പിയുടെ സീറ്റാണ്, എൻ സി പി അവകാശപ്പെട്ടതാണ്. തോമസ് കെ തോമസ് ആണ് അവിടുത്തെ സ്ഥാനാർത്ഥി, പാർട്ടി ആളെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻ്റണി രാജുവിന് എന്നോടുള്ള വൈരാഗ്യം എന്നാണെന്ന് എനിക്ക് ഒരു പിടിയും കേട്ടില്ല. എന്നെ എനിക്ക് ആൻ്റണി രാജുവിനുള്ള ബുദ്ധിമുട്ടതേ ഉള്ളൂ. തോമസ് ചാണ്ടിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം ചാനലിലിരുന്ന് ഏറ്റവും കൂടുതൽ ആക്രമിച്ച വ്യക്തി തോമസ് ചാണ്ടിയാണ്. അതും സെയിം മുന്നണി നിന്നുകൊണ്ട് തോമസ് ചാണ്ടി ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇദ്ദേഹത്തോടെ എന്തെങ്കിലും തോമസ് ചാണ്ടി ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം നമ്മൾ ആരോടും ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ചുമ്മാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു പിന്നെ ബോംബ് പൊട്ടിക്കുകയാണ്, ഇങ്ങനെ 100 കോടി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിന് അല്ല അതിനെന്ത് ഭാഷ ഉപയോഗിക്കേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഗൂഢാലോചനയാണോ തോമസ് കെ തോമസിനെ ആസൂത്രണമാണോ തോമസ് കെ തോമസിനെ തകർക്കാനാണോ എന്ന് നമുക്കറിയത്തില്ല. സംശയം എന്നെ കരുതി ഒരു ഡൗട്ടും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ഞങ്ങളുടെ പാർട്ടിയുടെ ജയകുമാർ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ മോടെ കല്യാണമായിരുന്നു. ആ കല്യാണത്തിന് പല ആൾക്കാരും വന്നിരുന്നു. അപ്പം ഈ ജനാധിപത്യ കേരള കോൺഗ്രസ്സിലെ പല വ്യക്തികളും എന്നോട് പറഞ്ഞു, നേരത്തെ തന്നെ ആൻ്റണി രാജു അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് തോമസ് ഒന്നും മന്ത്രിയാകത്തില്ല, ഞാനൊരു ടോർപിഡോ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നതെന്നുള്ളൂ നമുക്ക് പിടികിട്ടിട്ടില്ല. എന്തായിരുന്നാലും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ ഈ വിഷയത്തിൻ്റെ മേൽ പ്രതികരിക്കും. അദ്ദേഹം വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയും. ഇപ്പോൾ വളരെ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് ആരാണിതിൻ്റെ പിന്നിൽ. ഞാൻ ചോദിക്കുന്നത്, ഈ കേരള ജനങ്ങൾക്ക്, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ആർക്കും ഒരു അറിവും ഇല്ലയോ? 100 കോടി രൂപയൊക്കെ, അതും തോമസ് കെ തോമസിനെ പോലുള്ള ഒരാൾ. പിന്നെ അല്ല, 260 കോടിയുമായിട്ട് ആൻ്റണി രാജു പറഞ്ഞത് പിന്നെ അജിത് പവാറിൻ്റെ ആൾക്കാർ കറങ്ങുന്നെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ കറങ്ങുന്നു. 50 കോടി കിട്ടിയാൽ കഴിക്കുമോ എന്ന് തോമാച്ചൻ പറഞ്ഞില്ല. അതിന് പറഞ്ഞ ഗോവർ കുഞ്ഞോൻ പറഞ്ഞു. എപ്പം പറഞ്ഞു?
ഇങ്ങനെ സംസാരം ഉണ്ടായിട്ടില്ലല്ലോ. അത് കുഞ്ഞുമ്മ മറന്നു പോയതോ? അപ്പോൾ കുഞ്ഞുമ്മ പറഞ്ഞു, 50 കോടി എന്നൊക്കെ കേട്ടാൽ എങ്ങനെയാണ് മറക്കുന്നത്? അത് മറക്കാനൊക്കത്തില്ലല്ലോ. എപ്പോഴും ഓർമ്മയിൽ വരുന്നൊരു കാര്യം, 50 കോടി രൂപ തോമസ് കെ തോമസ് തരാമെന്ന് പറഞ്ഞാൽ എങ്ങനെ കോവൂർ കുഞ്ഞുമ്മ മറക്കും? മറക്കാനൊക്കത്തില്ല. അപ്പോൾ ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ്. ഇതിൻ്റെ പിന്നിൽ എന്നാണെന്നുള്ള ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം. എന്നല്ലേ ടോർപ്പട അല്ല ബോംബ് പൊട്ടിച്ച ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ഒരു അന്വേഷണം നടക്കണം. എന്നാന്നറിയോ ഞാൻ ചോദിക്കുന്നത്? ഞാൻ ഇന്ന് വരെ അജിത് പവാറിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കൂടുകയോ ഒരു വാക്ക് സംസാരിക്കുകയോ ഒരു വ്യക്തിയോടും ഇന്ന് വരെ അജിത് പവാറിനോ പ്രഫുൽ പട്ടേലിനോ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചില്ല. പ്രഫുൽ പട്ടേൽ എൻ്റെ ഏറ്റവും ഇൻറ്റിമസി ആയിട്ടുള്ള ആളായിരുന്നു NCP-യിലുണ്ടായിരുന്ന സമയത്ത്. എന്നിട്ട് പോലും നമ്മൾ ഞാൻ പ്രഫുൽ പട്ടേൽ പാർട്ടി വിട്ടു പോകാമെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ടെലിഫോൺ ചെയ്ത് അന്ന്, താങ്കൾ ഇത് ചെയ്യണോ, പവാർജിയെ വിട്ടു പോകണോ തോമസ്? ഇതിൻ്റെ അവസ്ഥയാണ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറഞ്ഞു. നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പുള്ളി പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ അവർ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല തോമസ് കെ തോമസിനെയും AK ശശീന്ദ്രനെയും വേണമെന്ന്. പിന്നെ ഇത് പിന്നെ പുതിയ 2 MLA ഇത് എന്ത് ചെയ്യാനാണ്? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ? ഞാനിപ്പോൾ 2 MLA 100 കോടി കൊടുത്ത് മേടിച്ചു. ഓക്കെ, ഇവർ വന്നു എന്തിനാ? അല്ല, വല്ല ഷോക്കേസിലിട്ട് വീട്ടിൽ വെക്കാൻ കൊള്ളാം. ഞാൻ ചോദിക്കുന്ന ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പം ഇത്രയും ഹൈലൈറ്റ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ചിരി വരുവാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇതൊക്കെ ഒരു സിറ്റിംഗ് ജഡ്ജിയോ അല്ലെന്നുണ്ടെങ്കിൽ റിട്ടയർഡ് ജഡ്ജിയോ ഒക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ അവർ പറയും തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് ചോദിക്കും. കാരണം ഒരു മര്യാദക്കുള്ള കോടിയൊക്കെ പറഞ്ഞ ഒരു രസമുണ്ട്. നമ്മൾ കേട്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന കോടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന 16 മാസമേ ഉള്ളൂ. അപ്പം നമ്മൾ നിങ്ങളിത് ഞാനിപ്പം വാർത്താ സമ്മേളനത്തിന് വരാൻ കാര്യം, ഈ ആദ്യം നിങ്ങളുടെ ആരോപണം മുഖ്യമന്ത്രി പറഞ്ഞു സാമ്പത്തിക ആരോപണമുണ്ട്. ഒരെണ്ണം മലയാള മനോരമയിലും മറ്റുള്ള പേപ്പറുകളിലും കുടുംബത്തിൻ്റെ 2 കോടി തോമസ് കെ തോമസ് അടിച്ചു മാറ്റി കുടുംബത്തിൻ്റെ. ഓക്കെ, പിന്നെ അകന്ന ബന്ധു അല്ലല്ല തോമസ് ചാണ്ടിയുടെ കുടുംബത്തിൻ്റെ 2 കോടി അടിച്ചു മാറ്റി. പിന്നെ അകന്ന ബന്ധു ഇയാളെ മന്ത്രിയാക്കരുതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പരാതിയും കൊടുത്തു. അകന്ന ബന്ധു ആദ്യത്തെ 3-4 ദിവസം ഇത് തന്നെയായിരുന്നു. ഇതിങ്ങനെ ഇപ്പം നിങ്ങൾക്ക് എഴുതി വിട്ടാൽ മതിയല്ലോ, സ്കോളിൻ ന്യൂസ് വന്നുകൊണ്ടിരിക്കും, കോടിക്കണക്കിന് ആൾക്കാർ. ഇപ്പം എന്നെ അറിയാവുന്ന കുറച്ച് പേർക്കറിയാം, ഓക്കെ ഇത് ഇങ്ങനെയൊന്നും ഇല്ലയെന്നുള്ളത്. അറിയാമല്ലാത്തവർ വിചാരിക്കും ഓ ഭയങ്കര താപ്പാനെയാണ്, കാരണം അഴിച്ചു മാറ്റി കോടിക്കണക്കിന് പാവപ്പെട്ട ചാണ്ടിച്ചാനെ ഇയാൾ വെള്ളത്തിലാക്കിയെന്ന് വിചാരിക്കും. കാരണം ഞാൻ ഇന്ന് വരെ ഇപ്പം എൻ്റെ നിലവായാലും എൻ്റെ സ്ഥലമായാലും എൻ്റെ ബിസിനസ്സായാലും ഞാനും തോമസ് ചാണ്ടിയും കൂടെ തുടങ്ങിയ പ്രസ്ഥാനമായാലും ഞാൻ ഇന്ന് വരെ കണക്ക് പറയാൻ പോയിട്ട് എൻ്റെ കാരണം തോമസ് ചാണ്ടിയുടെ മരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഘാതമാണ്. ഇന്ന് ഈ സമയം വരെ ഞാൻ അതിനകത്ത് പുറത്ത് വന്നിട്ട് നിങ്ങൾക്കറിയാമോ, ഇന്ന് ഈ സമയം വരെ ഇപ്പം നിങ്ങൾ സംസാരിക്കുമ്പോഴും ആ വാക്കുറക്കുമ്പം എൻ്റെ ഹൃദയം കത്തുവാണ്. കാരണം തോമസ് ചാണ്ടി എന്ന് പറയുന്നത് എൻ്റെ ഒരു ബലമായിരുന്നു. ഞാൻ MLA ആകുന്നതിലും മന്ത്രി ആകുന്നതിലും നല്ല തോമസ് ചാണ്ടി MLA മന്ത്രി ആയിരിക്കുമ്പോൾ എനിക്കുള്ള ശക്തിയും ബലവും വേറൊരു സ്റ്റൈലാണ്. ആ ഞാൻ തോമസ് ചാണ്ടി സഖാവ് പിണറായി വിജയനോട് പറഞ്ഞു, സഖാവേ ഈ ഡിസംബറിൽ ഞാൻ പിന്മാറുകയാണ്, എൻ്റെ സഹോദരൻ തോമാച്ചനെ സ്ഥാനാർത്ഥിയാക്കണം, ഞാൻ ഒരു കുടിവെള്ള പദ്ധതി തുടങ്ങിയിട്ടുണ്ട്, അവനാണ് അതെല്ലാം ചെയ്യുന്നത്, അവനെക്കൊണ്ട് അത് പൂർത്തീകരിക്കാനൊക്കത്തുള്ളൂ, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് നടന്ന സംഭവം. പിണറായി വിജയൻ ഞാൻ ആലുവ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് കണ്ട് അദ്ദേഹത്തിന് ലെറ്റർ കൊടുക്കുകയാണ് എൻ്റെ. എന്ന് പറഞ്ഞാൽ ലെറ്റർ അദ്ദേഹം വായിച്ചു പോലില്ല, താഴോട്ട് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, തോമാച്ച ചാണ്ടി സാറ് കഴിഞ്ഞ മാസം എന്നെ കണ്ടിരുന്നു, മരിക്കുന്നതിന് 1 മാസം മുമ്പ് എന്നെ കണ്ടിരുന്നു, എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടി തീരുമാനിച്ച് തോമാച്ചനാ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ LDF ഒരുത്തം പോലും അങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞ സഖാവ് പിണറായി വിജയൻ്റെ വാക്കാണ്. അങ്ങനെയാണ് നമ്മളിവിടെ സ്ഥാനാർത്ഥിയാകുന്നത്. അതിന് ഒരുപാട് പേര് കളിച്ചു അവർക്ക് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി. ഞങ്ങളാണ് കുട്ടനാട്ടിൽ സർവോ എന്ന് പറഞ്ഞ് പല നമ്പറുകളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കൊടുക്കാതിരുന്നത് ഈ ഒരു വാക്കാണ്. ഈ കൂടി ഇന്ന് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നതിനാണ്, അതാണ് ഞാൻ നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞത്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാവശ്യമായ ഗോസിപ്പുകൾ ഉണ്ടാക്കുക, ആവശ്യമില്ലാതെ മനുഷ്യനെ തകർക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പം ഈ കേരളം മുഴുവൻ എൻ്റെ കുഞ്ഞുങ്ങൾ UK വിളിക്കുന്നു, കുവൈറ്റിൽ നിന്ന് വിളിക്കുന്നു, ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നു, ഡാഡി എന്നാ സ്കൂളിൽ ന്യൂസ് ഇങ്ങനെ കാണിക്കുന്നല്ലോ എന്ത് പറ്റി? ഞാൻ എൻ്റെ കുഞ്ഞ് എനിക്കൊന്നും അറിയത്തില്ല എന്നാണ് സ്കൂളിൽ ന്യൂസ് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയത്തില്ല. ഞാൻ അതിങ്ങൾക്ക് എന്ത്
അതൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. ഈ 100 കോടി രൂപ ഒരു മര്യാദയൊക്കെ പറയല്ലോ, ഒരു 50 ലക്ഷമോ 25 ലക്ഷമോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആനണ്ടി രാജുവിന് ഒരു ക്രെഡിബിലിറ്റി കിട്ടിയാനും. കാരണം 25 ലക്ഷമൊക്കെ എടുക്കാൻ തോമാച്ചൻ്റെ കാണും, ഇപ്പോൾ 1 കോടിയോ 2 കോടിയോ ഒക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് വിശ്വസിക്കും. ഇത് എന്തൊരു ഭാഷയാണ് ഇത്!